ആദ്യം ഞാനൊരു കഥ പറഞ്ഞു തരാം. ഒരു 4 വയസ്സുള്ള പെൺകുട്ടി. അവധിക്കാലത്ത് അവൾ വീടിനുള്ളിൽ തനിച്ചിരുന്നു മടുത്തപ്പോൾ ആ പെൺകുട്ടി പുറത്തിറങ്ങി റോഡിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരനായ ഡേവിഡ് സൈക്കിളുമായി വരുന്നത് ആ പെൺകുട്ടി കണ്ടത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സൈക്കിളിൽ പോകാൻ തുടങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും പോകുന്നതിനിടയിൽ ആകാശത്തിലൂടെ റോക്കറ്റ് പോകുന്നത് അവൾ കണ്ടത്. ആ റോക്കറ്റിനെ ചൂണ്ടിക്കാണിച്ച് അവൾ ഡേവിഡിനോട് പറഞ്ഞു, ഞാൻ വലുതായാൽ ഇതുപോലെ റോക്കറ്റിൽ പോവും. അത് കേട്ട് ഡേവിഡ് ചിരിക്കാൻ തുടങ്ങി. ചിരിച്ച് ചിരിച്ച് ഡേവിഡിൻ്റെ ബാലൻസ് പോയി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സൈക്കിളിൽ നിന്നും നിലത്ത് വീണു. സൈക്കിളിൽ നിന്ന് വീണിട്ടും ഡേവിഡിൻ്റെ ചിരി നിന്നില്ല. അവൻ വീണ്ടും അവൾ പറഞ്ഞ കാര്യം ആലോചിച്ച് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ട് അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അവൾ കരഞ്ഞത് സൈക്കിളിൽ നിന്ന് വീണത് കൊണ്ടല്ലായിരുന്നു, മറിച്ച് അവൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയത് കൊണ്ടായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി. അവൾ വീടിൻ്റെ റൂമിൽ ചെന്ന് വാതിലടിച്ച് ആലോചിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് എനിക്ക് റോക്കറ്റിൽ പോകാൻ സാധിക്കില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 10ഉം +2ഉം ഡിഗ്രിയും എല്ലാം അവൾ പൂർത്തിയാക്കി. പിന്നെയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവളെ നാസയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് വന്നു. അങ്ങനെ അവിടുത്തെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവൾക്ക് ബഹിരാകാശത്തേക്ക് പോകാനുള്ള ഒരു അവസരം ലഭിച്ചു. ഉടനെ തന്നെ അവൾ ഒരു കത്തെടുത്ത് ഡേവിഡ് എന്ന് പറയുന്ന ആ പഴയകാല സുഹൃത്തിന് ഒരു കത്തെഴുതി. അവനെ പരിഹസിച്ചുകൊണ്ടായിരുന്നില്ല, നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെ അവളുടെ ജീവിത സാഫല്യമായ ആ ലക്ഷ്യം പൂവണിഞ്ഞു. ഇന്ത്യയിൽ നിന്നും ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയ വനിത എന്ന ബഹുമതി ആ സ്ത്രീയിൽ നിക്ഷിപ്തമായി. ആ പെൺകുട്ടിയായിരുന്നു കൽപ്പന ചൗള. അപ്പോൾ ഈ കഥയിലൂടെ എനിക്കും നിങ്ങളോട് പറയാനുള്ളത് ഇതുതന്നെയാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, ആ ലക്ഷ്യത്തിന് ഗാഢതയുണ്ടെങ്കിൽ, അതെത്ര വലിയ ലക്ഷ്യമായാലും അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. നന്ദി, നമസ്കാരം.